ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ബീഫ് കുറുമയുടെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കുറുമയാണ്. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പം ഞാനൊരു കുക്കറിലാണിത് തയ്യാറാക്കുന്നത്. അതിനായിട്ടൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയില് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനെടുത്ത സ്പൈസസ് 2 ഏലക്കായ, 2 ഗ്രാമ്പു, ചെറിയ 2 പീസ് കറുകപ്പട്ടയാണ്. ഇപ്പം ഇതാ ഇത്രയാണ് ഞാനെടുത്തത്. ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതേ സമയം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത ഉലുവയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അത് ചേർത്താലും മതിയാകും. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പൊടി കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി കനം കുറച്ച് കട്ട് ചെയ്തതാണ്, 1 സവോളയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവോള പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവോള ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതാ സവോളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 300 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തത്. ഇത് ചേർത്ത് കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പം ബീഫും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം നമ്മൾ കുറുമ വെക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് കുരുമുളക് പൊടി തന്നെ ആയിരിക്കും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബീഫ് കുക്കാവാൻ വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത്. ഇപ്പം ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങാനുള്ളത് കൊണ്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 2 മുളകും ചേർത്ത് കൊടുക്കാം. മുളക് കീറിയിട്ടൊന്നുമില്ല, മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 8 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം. ഇത് അത്യാവശ്യം നല്ല വേവുള്ള ബീഫായതുകൊണ്ട് എനിക്ക് 8 വിസിൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. 8 വിസിലിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയും ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലോട്ട് 1/4 തേങ്ങയുടെ തേങ്ങാപ്പാൽ, കട്ടിയുള്ള പാലാണ് ഞാൻ, അതായത് 1 തേങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ 1 മുറി തേങ്ങയും മറ്റൊരു മുറിയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തത്. അപ്പോൾ കട്ടിയുള്ള 1/2 കപ്പ് പാലാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചത്. ഇനി തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം.
ഇപ്പോ ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോ ദാ നമ്മുടെ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോ തന്നെ നിങ്ങൾക്ക് കണ്ടാറാ അറിയാം ഇത് നന്നായിട്ട് കുറുകി തിക്ക് ആയിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല കൂടി പോവരുത് ഒരു കുത്തല് വരും നിങ്ങളുടെ കറിക്ക് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു